ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴി വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ്. അപ്പൊ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു നാടൻ കോഴിയാണ് എടുത്തിട്ടുള്ളത്. ആകെ 300 ഗ്രാമാണ് വെയിറ്റ് ഉള്ളത്. 300 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു നാടൻ കോഴിയാണിത്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് മസാല തേച്ച് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പൊ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതൊരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പൊ എരിവ് കുറവായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്ന എരിവുള്ള മുളകാണെങ്കിൽ അതിന്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. 1/4 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതൊരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് സൂപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലൊക്കെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നാടൻ ചിക്കൻ, നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ അതിന് വേവ് കുറച്ച് കൂടുതലായിരിക്കും ബ്രോയിലർ ചിക്കനേക്കാളും. അപ്പൊ നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഞാനിതൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഇറങ്ങും, എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഈ പാത്രത്തിലൊരു ലേശം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുക്ക. എന്നിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്ക. നമ്മളിതൊരു 2 വിസില് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്ക. കുക്കർ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്ക. അപ്പൊ ആ സമയത്ത് നമുക്ക് ചിക്കന്റെ മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ചാട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കുത്ത് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു വെച്ചിട്ടുള്ളതാണ്, അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ചെറിയ ചിക്കനാണ്, അതുകൊണ്ടാണ് ഞാനിത് എല്ലാം കുറച്ചെടുക്കുന്നത്. ഇനി ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ടൊടുക്കാം. ഉപ്പിട്ടൊടുക്കുമ്പോ ഉള്ളി പെട്ടെന്ന് കുക്കായി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പൊ കുറച്ചിട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണിത്. 2 വിസിൽ വന്നതിന് ശേഷം, ചൂടാറിയതിനു ശേഷം ഞാൻ കുക്കറൊന്ന് തുറന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഗ്രേവിയോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ആ കുക്കറിൽ ഒഴിച്ചിട്ട് ബാക്കി മസാലയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
പിന്നെ നമുക്കിതിലേക്ക് എന്റെ വലിയ തക്കാളി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസിലെ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക, ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് കുറച്ചേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ അതേ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ നമ്മളിതേ മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചുകൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കുക. അപ്പൊ കുറച്ചുനേരം ആ ചട്ടിയിൽ തന്നെ, ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ആ കറി ഒന്ന് ടൈറ്റായി നല്ല പാകമായി കുറുകി വരും, എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പൊ നമുക്കതൊന്ന് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നാടൻ ചിക്കനൊക്കെ കിട്ടുമ്പോൾ, നാടൻ കോഴി കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രോയിലർ ചിക്കനും ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും, പക്ഷെ നാടൻ കോഴി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ ഇടാൻ മറക്കരുത്, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പൊ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.